കർത്താവിൽ പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ജീവമന്ന ഗ്ലോബൽ മിനിസ്ട്രീസിന് വേണ്ടി പാസ്റ്റർ രവി ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അമേൻ. ഇത്തരുണത്തിൽ നമുക്കൊരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തോട് ചേർന്ന് വരുവാനും അവന്റെ വിലയേറിയ തിരുവെഴുത്തുകളെ അല്പമായി ധ്യാനിക്കുവാനും ദിവസങ്ങളിൽ കർത്താവ് നൽകി തരുന്ന നല്ല അവസരങ്ങൾക്കായി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടിയന്റെ കേൾവിക്കാരായി ശ്രോതാക്കളായി ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടുകൂടെ ഈ വീഡിയോയൊക്കെയും വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള വിശേഷാലുള്ള നന്ദിയും സ്നേഹവും ആ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ആമേൻ. കഴിഞ്ഞ പറയുന്നത് പോലെ കേൾക്കുന്നതും ഈ ഷെയർ ചെയ്യുന്ന തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമെന്നും നല്ലതെന്ന് തോന്നുമെങ്കിൽ നിശ്ചയമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവത്തോടുകൂടെ അടുക്കുക. ദൈവവചനത്തെ ആഴമായി മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചു വരുന്ന വേദഭാഗം ചിന്താ വിഷയം എന്നുള്ളത് ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ആമേ. അതിന്റെ ആധികാരികമായിട്ട് ആനുപാതികമായി അതോടനുബന്ധിച്ച് നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു 10 പോയിന്റോളം ആ വിഷയത്തോട് സംബന്ധിച്ച് സംസാരിച്ചു. ഇനി വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങൾ കൂടെ മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ ഒരു വിഷയമായി ഞാൻ പ്രിപ്പയർ ചെയ്തതിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. ആമേൻ. അതുകൊണ്ട് ആമേൻ സ്തോത്രം. വളരെ ശ്രദ്ധയോടുകൂടെ ആമേൻ ഈ കാര്യങ്ങളെ വീക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ വിഷയം ജഡത്തിൽ കർത്താവ് വെളിപ്പെട്ടത് ക്രിസ്തു ദൈവപുത്രൻ ഈ ലോകത്തിൽ മനുഷ്യനായി വെളിപ്പെട്ടതിന്റെ എനിക്ക് തോന്നുന്നു 11-ാമത്തെ കാരണമായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ 2 കൊരിന്ത്യലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നാണ്. ആമേൻ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. വീണ്ടും ഫിലിപ്പിയ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തു തരും. സ്തോത്രം. ഈ വേദഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിന്റെ 11-ാമത്തെ വിഷയമായി നമ്മൾ ചിന്തിക്കുന്നത് ആമേ സ്തോത്രങ്ങളുടെ അവൻ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നാം സമ്പന്നരാകേണ്ടതിന് ആമേൻ അവൻ ദരിദ്രനായി ഈ ലോകത്തിന് പ്രത്യക്ഷനായി എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇഷ്ടപ്പെടുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആമേൻ. നമ്മുടെ കർത്താവ് സമ്പന്നനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവല്ല വായിക്കുന്നു, ധനവും മാനവും പുരാതന സമ്പത്തും അവന്റെ പക്കലുണ്ട്. സ്തോത്രം. നമ്മുടെ കർത്താവ് സ്തോത്രം സകല ഐശ്വര്യങ്ങളുടെയും ഉറവിടമാണ്, നിറകുടമാണ്. സ്തോത്രം. അവൻ സകലത്തെയും ഉളവാക്കിയവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ആമേൻ ശൂന്യമായ ഈ പ്രപഞ്ചത്തിൽ സകലത്തെയും ഇന്ന് നാം കാണുന്നത് പോലെ നാം കണ്ടതും കാണാത്തതുമായ സകലത്തെയും ഉളവാക്കിയവൻ നമ്മുടെ കർത്താവായ ദൈവമാണ്. സ്തോത്രം. അവൻ ആമേനുള്ളി അവൻ ആമേ ഇന്ന് നോക്കൂ, ആമേ നാം ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാട് പഠിക്കുമ്പോൾ ആമേൻ വില കൂടിയ പൊന്ന് മുത്തുകൾ ആമേൻ ഇങ്ങനെയുള്ള വസ്തുക്കൾ ആഴത്തിൽ കുഴിച്ചെടുക്കുന്നു, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നു. ആമേൻ ഖനികളിൽ നിന്ന് മൂല്യമേറിയ വസ്തുക്കളെ കണ്ടെത്തുന്നു. അറബ് രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആമേൻ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിക്കുന്നു ഇപ്പോൾ. എന്നാൽ മനുഷ്യന്റെ കണ്ണിൽ മറവായിട്ട് ഗുപ്തമായിട്ടുള്ള നിക്ഷേപങ്ങളായി നമ്മുടെ കർത്താവായ ദൈവം ഇതൊക്കെയും ഈ ഭൂമിയിൽ നിക്ഷേപിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. അവന്റെ സൃഷ്ടിയിൽ തന്നെ സകലവും അവൻ നമുക്ക് വേണ്ടി ആമേൻ സൃഷ്ടിച്ച് ആമേൻ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവാണ്. അവൻ സകലത്തിലും സമ്പന്നനാണ്, സർവസമ്പന്നനാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സ്തോത്രം. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 29-ാം വാക്യത്തിൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു, പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്, അവൻ ശത്രു നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്കാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ പുരാതനായ ഒരു ദൈവത്തെക്കുറിച്ചും അവൻ ദൈവത്തിൽ ദൈവപൈതലിന്റെ സങ്കേതമാണെന്ന്
ആമേൻ. സ്തോത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന സ്തോത്രം 90 സങ്കീർത്തനത്തിൽ കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ ആമേൻ. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അവൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ ആമേൻ. ഇന്നലെയോ മിനിഞ്ഞാന്നോ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആമേൻ പെട്ടെന്ന് എവിടെയോ പോയി കുറച്ച് കാശ് ആമേൻ കുറച്ച് സമ്പത്തുണ്ടാക്കി ഇന്ന് സമൂഹത്തിൽ പണക്കാരനെന്നറിയപ്പെടുന്ന പ്രീസലോൾ ആമേൻ ഒരു പുതുപ്പണക്കാരനല്ല നമ്മുടെ കർത്താവ്. അവൻ പുരാതനനായ ദൈവമാണ്. അവനാണ് നമ്മുടെ സങ്കേതം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കൾ കാണുന്നതിന് മുൻപ്, നമ്മുടെ സഹോദരങ്ങൾ കാണുന്നതിന് മുൻപ്, നമ്മുടെ സ്നേഹിതർ കാണുന്നതിന് മുൻപ്, നമ്മെ പേർ വിളിക്കുന്നതിന് മുൻപ്, ആമേൻ പ്രൈസ് ദ ലോർഡ്, സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിൽ നമ്മെ കണ്ടവനാണ്. ആമേൻ. ആദിയും അന്ത്യവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ. ഹല്ലേലൂയ. അവൻ ആമേൻ പുരാതനായ ദൈവമാണ്. അവനാണ് നമ്മുടെ സങ്കേതം. അവൻ സർവസമ്പന്നനാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്ന ആമേൻ ഫേസ് ചെയ്ത് അഭിമുഖീകരിക്കുന്ന ആമേൻ ഏതൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലും ഏതൊരു പ്രയാസത്തിന്റെ മധ്യത്തിലും നമ്മെ നല്ലതുപോലെ സഹായിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം ആമേൻ 38:37 അധ്യായത്തിൽ അവിടെ ദാവീദ് പറയുന്നു ആമേൻ, ഞാൻ 25 വാക്യത്തിൽ ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെയൊക്കെ ദൈവം തന്റെ സമ്പന്നതയെക്കുറിച്ച് ആമേൻ തന്റെ ധനാഢ്യതയെക്കുറിച്ച് വെളിവാക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ആവശ്യത്തിലും നമ്മെ സഹായിപ്പാൻ അവൻ മതിയായ കർത്താവാണ് എന്ന് തെളിയിക്കുന്ന ഒരുപാട് വചനങ്ങൾ നമുക്ക് തിരുവചനത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ നമ്മൾ ഇന്ന് വായിച്ച വേദവാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ആമേൻ ഇവിടെ പൗലോസ് പറയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന ദൈവ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ കൊരിന്ത്യ സഭ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി അവർ വീണ്ടും പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പൗലോസ് ഈ പ്രസ്താവന ഇവിടെ പറയുന്നത്. സ്തോത്രം. നോക്കൂ, പൗലോസിന്റെ ശുശ്രൂഷ വേളയിൽ ആമേൻ ഗ്രീക്ക് സഭകളിൽ കൊരിന്ത്യ സഭയാണ് കൊരിന്ത്യരാണ് എന്തുകൊണ്ട് യെരുശലേമിലെ സഭയ്ക്കുള്ള ധനശേഖരത്തിൽ പൗലോസിനെ ആദ്യമായിട്ട് സഹായിച്ചത്. എന്നാൽ വരും പിന്നീടുള്ള നാളുകളിൽ അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയി എന്നുള്ളത് വാസ്തവമാണ്. ഇത്തരുണത്തിലാണ് അവരെ വീണ്ടും പ്രചോദിപ്പിക്കുവാനും കർത്താവിന് വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ തക്കവണ്ണം പൗലോസ് അവരെ അവിടെ നിർബന്ധിക്കുകയും ആമേൻ ഈ ഒരു അവസ്ഥയിലാണ് എന്തുകൊണ്ട് നാം കർത്താവിന് കൊടുക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പൗലോസ് അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്തോത്രം. അതിനാധാരമായിട്ട് പൗലോസ് പറയുകയാണ് എന്താണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിരുന്ന തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ ആദ്യമേ നമ്മൾ ചിന്തിക്കണം, ഇവിടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, അവന്റെ ദാരിദ്ര്യത്തെ നാം സമ്പന്നരാകുന്നു പറയുമ്പോൾ ആമേ കേവലം ഭൗതികമായിട്ടുള്ള ഒരു സമ്പന്നതയെ കുറിച്ചല്ല പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നാലും ഭൗതികമായിട്ടുള്ള ഒരു സമ്പന്നത കൂടെ ഇവിടെ ഉണ്ട്. എന്നാൽ നിശ്ചയമായും പൗലോസ് ഈ വചനം മാത്രമല്ല, പൗലോസ് മറ്റു പല ഭാഗങ്ങളിൽ പറയുമ്പോഴൊക്കെ ആമേ സമ്പന്നതയെക്കുറിച്ച് പറയുമ്പോൾ തിരുവചനം ആമേ പ്രത്യേകിച്ച് പുതിയ നിയമത്തെ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ സമ്പന്നതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അധികം പഠിക്കുന്നത് ആത്മീകമായിട്ടുള്ള സമ്പന്നതയാണ്. ലൂക്കോസ് സുവിശേഷം ആമേൻ 12 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ ഒരു മനുഷ്യൻ 18 മുതലുള്ള വാക്യത്തെ വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് ആമേ എന്താണ്, ഒരു ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു, അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെ ആകുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന ഒരു സ്തോത്രം. അപ്പോൾ സമ്പന്നത എന്നുള്ളത് തിരുവചനത്തിന് വെളിച്ചത്തിൽ സമ്പന്നത എന്നുള്ളത് ആമേ കേവലം ഈ ലോകത്തിന്റെ ഭൗതികമായത് മാത്രമല്ല,
ഭൗതികമായ നന്മകളും ആമേ സഹോദരക്ക് അനുഗ്രഹങ്ങളും കർത്താവ് നൽകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേ തിരുവചന വെളിച്ചത്തിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഭൗതികമായ നന്മകൾക്കല്ല പ്രാധാന്യം. ക്രിസ്തുവിൽ അവൻ സമ്പന്നനാകണം, ആത്മീയമായ വിഷയങ്ങളിൽ അവൻ സമ്പന്നനാകണം. അവൻ ആത്മാവിനെ കുറിച്ചുള്ള ആമേ ദാഹത്തിൽ, അവൻ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അവൻ സമ്പന്നനാകണം. അവൻ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവൻ സമ്പന്നനാകണം. അവന്റെ വചനത്തിന്റെ നിറവിനാൽ അവൻ സമ്പന്നനാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ വിഷയമായി നാം ഏറ്റവും സമ്പന്നനാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആമേഗിരി പ്രഭാഷണങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണുന്നു എന്താണ്, ആദ്യമേ അവന്റെ രാജ്യവും ഉന്നമേ, അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താണ് നിങ്ങൾ ഈ ലോകത്തിൽ തിന്നുവാനും കുടിപ്പാനുമുള്ളത്, നിങ്ങൾ താമസിക്കുവാനുള്ളത് ഒക്കെയും കർത്താവ് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം നോക്കൂ, അതിന്റെ ശ്രേഷ്ഠകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ആമേൻ, ആകാശത്തിൽ പറക്കുന്ന പറവജാതികളെ നോക്കുവിൻ. സ്തോത്രം. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറകളിൽ കൂട്ടുവെക്കുന്നതുമില്ല, എങ്കിലും ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. വയലിലെ ആമെ പുഷ്പത്തെ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമെ അവയ്ക്ക് ആരും നൽകാത്തവണ്ണം നല്ല ഭംഗിയെ കർത്താവ് കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വയലിലെ താമരയെ നോക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഹത്വത്തെ ശലോമോൻ പോലും അതിനോളം ചമഞ്ഞില്ല. അപ്പോൾ ആമേൻ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ, ആമേൻ, നമ്മുടെ സൃഷ്ടിയിൽ അത്ര വിശേഷതൊന്നുമില്ലാത്ത കേവലം പ്രാണികളെ, ആമേൻ, സസ്യങ്ങളെ ആമേൻ അതിശ്രേഷ്ഠമായി അലങ്കരിക്കുകയും മനോഹരമാക്കുകയും അവയ്ക്ക് വേണ്ടുന്നത് ആമേൻ ആമേ അവർ ചോദിക്കാതെ തന്നെ കർത്താവ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സ്വരൂപത്തോടും സാദൃശ്യത്തോടും നിർമ്മിക്കപ്പെട്ട എന്നെയും നിങ്ങളെയും കരുതുവാൻ അവരെ ഇത്രയും മതിയവനാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ തിരുവചനത്തോട് കർത്താവ് നമ്മെ ഈ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ വീണ്ടും പൗലോസ് പറയുന്നു, അമ്മ തന്റെ പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി വച്ചു തന്നവൻ അതോടുകൂടെ സകലവും നമുക്കായി നൽകാതിരിക്കുമോ. അപ്പോൾ തന്റെ ഏകപുത്രനെ ആദരിക്കാതെ വേണം എന്ന് പറഞ്ഞാൽ തന്റെ സ്വന്തം പുത്രനെ ആമെ ക്രൂശിൽ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ പോലും മടിക്കാതെ വണ്ണം ആമെ നമ്മെ സ്നേഹിച്ചവൻ അതോടുകൂടെ ഈ ലോകത്തിൽ ക്ഷണികമായ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ നൽകുവാൻ ആ ദൈവം പര്യാപ്തനല്ലയോ എന്നാണ് റോമാസഭയോട് പൗലോസ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആമേ, ദൈവമായ ദൈവിക വിഷയത്തെ സമ്പന്നനാകുക എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആമേ സ്തോത്രം ഒരു അജണ്ടയാണ്. സ്തോത്രം. അല്ലെങ്കിൽ എന്നാൽ ഇവിടെ പൗലോസ് പറയുന്ന കാര്യം ആമേ അല്പം കൂടെ വ്യത്യാസമായിട്ട് ഭൗതികമായ ഇടപാടുകളോട് ചേർന്നുള്ള കാര്യമാണ്. അതെന്തുകൊണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇവിടെ കൊരിന്ത്യ സഭ ഒരു കാലത്ത് ദൈവസഭയിലേക്ക് വേണ്ടി ഒരുപാട് ചെലവിട്ടു. എന്നാൽ ഇപ്പോൾ അവർ ചെലവിടാൻ മടിക്കുന്നു. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുക എന്താണ്, സ്തോത്രം, നിങ്ങൾ എങ്ങനെ എന്ത് കൊടുക്കണം, ആമേ, മനസ്സൊരുക്കത്തോടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സൊരുക്കത്തോടെ കൊടുക്കുകയാണെങ്കിൽ അവന് ആമേ ദൈവപ്രസാദം ലഭിക്കും. സ്തോത്രം. നമ്മൾ കൊടുക്കണം, ദൈവവേലയ്ക്ക് കൊടുക്കുമ്പോൾ, ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ ഇത് ചെയ്യണം, ഏതാണ്, മനസ്സൊരുക്കത്തോടെ കൊടുക്കണം. എന്തിനാ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പൗലോസ് പറയുന്നത് മക്കദോന്യ സഭയാണ്. നോക്കൂ, എട്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ, സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എന്താണ്, കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മ സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. സ്തോത്രം. അപ്പോൾ മക്കദോന്യ സഭയെ ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട് ഇപ്പോൾ പൗലോസ് ആമെ കൊരിന്ത്യ സഭയോട് പറയുക. എന്നാൽ പറയാൻ ചിന്തിക്കട്ടെ, ആമെ കൊരിന്ത്യ സഭയാണ് ദൈവവേലയിൽ പൗലോസ് ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. സ്തോത്രം. ഇപ്പോൾ അവരുടെ ആ ഒരു പിന്മാറ്റത്തെ മാറ്റുവാൻ തക്കവണ്ണം പൗലോസ് അവരെ സ്നേഹത്തോടെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകണം. എങ്ങനെ കൊടുക്കണം, നിങ്ങളെ പ്രാപ്തിക്കൊത്തവണ്ണം. ഹല്ലേലൂയ. ആമേ. എന്ന് പറഞ്ഞാൽ ഒരുവനെ സുഭിക്ഷമായിട്ടുണ്ടെങ്കിൽ, ആമേ, ഒരുവന് സമൃദ്ധി ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തെ അത് കൊടുക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാകണം, അത് അവന്റെ ദുർഭിക്ഷത്തിനാകരുത്, കൊടുക്കുന്നതിനാൽ അവൻ ദരിദ്രനാകരുത്. അതുകൊണ്ട് മനസ്സൊരുക്കത്തോടെ അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം കൊടുക്കുവാനാണ് സ്തോത്രം പൗലോസ് ഇവിടെ ആമേ സ്തോത്രം അവരെ ഉപദേശിക്കുന്ന. സ്തോത്രം. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മാവിന്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തോടെ ബന്ധത്തിൽ ആമേ ശിഷ്യന്മാർ ആമേൻ ഓരോ ദിവസവും ഓരോ ഭവനങ്ങളിൽ കൂടി വരുന്നു. ആമേൻ. ആ സമയത്ത് ശിഷ്യന്മാർ ചെയ്ത ജനം ചെയ്തൊരു കാര്യമുണ്ട്, അവർക്കുള്ള വസ്തുവകളെല്ലാം വിറ്റ് അവയെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്ക് അതിന്റെ വില അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി അവരുടെ അടുക്കൽ അത് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നു, ആവശ്യത്തിലുള്ളവന്
അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് അത് വീതിച്ചു കൊടുക്കുന്നു സ്തോത്രം. ഇവിടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സമത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും സ്തോത്രം. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവന് കൊടുത്ത് ആമേ ആദ്യമേ ഉള്ള ഉണ്ടായിരുന്നവനെ ആ സമൃദ്ധി ഉണ്ടായവനെ ദരിദ്രനാക്കുകയല്ല, തമ്മിലുള്ള ഒരു സമത്വത്തെയാണ് ഇവിടെ ആമ തിരുവചനം നമുക്ക് ആമേ സ്തോത്രം ബുദ്ധി ഉപദേശിച്ചു തരുന്നത് സ്തോത്രം. ആമേ ഇതൊരു ഉപദേശമായിട്ടല്ല, എല്ലാവരും നമുക്കുള്ള വിറ്റ് ആമ ഒന്നിച്ച് ആമേ കൊണ്ടുകൊടുക്കണം എന്നുള്ളതല്ല. പ്രൈസ് ലോർഡ്. സമൃദ്ധിയുള്ളവർ കഴിഞ്ഞ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ യാക്കോബൻ ലേഖത്ത് പറഞ്ഞതുപോലെ ആമ ഈ ദൈവസ്നേഹത്താലുള്ള ഒരു ആമ പങ്കാളിത്തം ഷെയറിംഗ് ആയിരിക്കണം ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ദൈവമക്കൾ ചെയ്യേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ്? തന്റെ സമ്പന്നതയിൽ താൻ സമ്പന്നനാണ്, സ്വർഗീയ സമ്പന്നനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താൻ സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന് ആമേ എന്ത് ചെയ്യുന്നു? അവൻ നിങ്ങൾ നിമിത്തം ദൈവം ദരിദ്രനായി തീർന്ന ദൈവകൃപ. നോക്കൂ, യേശു കർത്താവ് സേവകർ സമ്പന്നനായിരുന്നു. എന്നാൽ ആമേ ഫിലിപ്പിയ ലേഖനം ആമേ രണ്ടാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിൽ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. അല്ല, നോക്കൂ, അമീൻ. നമ്മെ നമ്മുടെ ഉന്നമനം ആഗ്രഹിച്ചുകൊണ്ട് ആ കർത്താവ് ചെയ്യുന്നു, ആ സ്വർഗത്തിലെ ആ അനുഗ്രഹങ്ങളെ, സ്വർഗീയ മഹിമയെ തിരസ്കരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മോടുള്ള സ്നേഹം നിമിത്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ സമ്പന്നനായിട്ടും ആമീൻ അവൻ ലോകത്തിലേക്ക് ദാസരൂപമെടുത്തു, ദരിദ്രനായി ലോകത്തിൽ പിറന്നു. എങ്ങനെയാണ്? മറിയയെക്കുറിച്ചും യോസഫിനെ കുറിച്ചും പറയുമ്പോൾ ആമീൻ അവരുടെ സാമ്പത്തിക നിലവാരം പോലും വളരെ അവർ മിഡിൽ ക്ലാസ് ആയ ഒരു പക്ഷേ തീരെ ആമീൻ ഇല്ലാത്തവരല്ലെങ്കിൽ കൂടെ ഒരു ആമീൻ പരുവത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു ആമീൻ യേശു കർത്താവിന്റെ ലോകത്തിൽ മാതാവായി കാണിക്കപ്പെട്ട മറിയയും യോസഫും എന്നുള്ള സ്തോത്രം. കാരണം അവരെ യേശു കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ആമേ അവർ ആ യാഗം കഴിപ്പാനായി കൊണ്ടുവരുന്ന ആ കുറുമ്പ്രാവുകളെ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സുവെക്കാൻ കഴിയുന്നത് അവരുടെ സാമ്പത്തിക നില കൂടെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, സർവ്വസമ്പന്നനായവൻ, സകലത്തെയും ക്ഷമച്ചവൻ, ഇല്ലായ്മയെന്ന് സകലത്തെ ഉളവാക്കിയവൻ ആമേ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്നു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. പ്രൈസ് ദി ലോർഡ്. ആമേ സകല മനുഷ്യനെയും തന്റെ ഉള്ളം കൈയിൽ വഹിക്കുന്നവൻ ആമേ സ്തോത്രം. തന്റെ ഉള്ളം കൈയിൽ അവരെ വരച്ചവൻ ഇപ്പോൾ മനുഷ്യന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. സ്തോത്രം. അല്ലെങ്കിൽ അവനൊരു ഈ ഭൗമികമായ ഈ ലോകമാകുന്ന ഭവനത്തെ നിയമിച്ചാക്കിയവൻ കേവലം ഒരു ഭവനത്തിനകത്ത് ഒതുങ്ങി പാർക്കുന്നു. സ്തോത്രമല്ലേ. അങ്ങനെ ഒരുപാട് മുന്നോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം അവസാനം ആമേൻ ആ കർത്താവിന്റെ മരണസമയത്ത് പോലും ആമേൻ ഹല്ലേലൂയ അവനൊരു സ്വന്തമായ ഒരു കല്ലറയില്ല, മറ്റൊരുവന്റെ കല്ലറയിൽ അവൻ അവസാനം ആമേ അവനെ സമാധി ചെയ്യുകയാണ്. സ്തോത്രം. അല്ലേലൂയ. ഇപ്രകാരം ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച്, ക്രിസ്തു എന്തിനു വേണ്ടി ആമേ ദരിദ്രനായി തീർന്നു എന്ന് പൗലോസ് കൊരിന്ത്യ സഭയെ ഉണർത്തുകയാണ്. സ്തോത്രം. നമ്മുടെ നാം സമ്പന്നരാകേണ്ടതിന് അവൻ ആമേ ചെയ്യുന്നു, ആമേ നമ്മെ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപ. സ്തോത്രം. അപ്പോൾ പൗലോസോട് പറയുന്നു, ക്രിസ്തു നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ് ആമേൻ തന്നെ താൻ ദരിദ്രനാക്കി ദാസരൂപത്തിൽ ലോകത്തിൽ താഴ്ത്തി കൊടുത്തത്. അങ്ങനെയെങ്കിൽ നാം ആവശ്യത്തിലിരിക്കുന്ന ഒരു സഹോദരനെ, ഒരു കൂട്ടുവിശ്വാസിയെ, ഒരു അയൽപക്കക്കാരനെ സഹായിക്കുമ്പോൾ ഒരു നിയമത്താലല്ല, അവർക്ക് കൊടുക്കണമെന്ന് ആരെങ്കിലും നമ്മെ നിർബന്ധിക്കുന്നത് കൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തീയ പ്രത്യേകമായി ക്രിസ്തീയ ജീവിതത്തിൽ നൽകുവാനുള്ള പ്രേരക ശക്തി ആമേ ഒരു സിദ്ധാന്തമല്ല, ഒരു ഭരണകൂടത്തിന്റെ വ്യവസ്ഥയല്ല, ക്രിസ്തുവിലുള്ള സ്നേഹമാണ് മറ്റൊരുവനെ സഹായിപ്പാൻ നമുക്ക് പ്രേരക ശക്തിയാകേണ്ടത്. കഷ്ടത്തിലിരിക്കുന്ന, ദുഃഖത്തിലിരിക്കുന്ന, രോഗത്തിലിരിക്കുന്ന, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ നാം സഹായിപ്പാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ പുറകിലെ പ്രേരക ശക്തി ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. അവൻ സകല സമ്പന്നനായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹം നിമിത്തം ഈ ലോകത്തിൽ ദരിദ്രനായി പ്രത്യക്ഷനായത് നാം അവനാൽ സമ്പന്നരാകേണ്ടതിനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതോടുകൂടെ തന്നെ ആമേൻ ഈ സമൂഹത്തിൽ ഇന്ന് ആമേൻ കാണുന്ന ഒരു വളരെ ആമേൻ സ്വതന്ത്ര ആമേ ഒരു കൊള്ളരുതാത്ത ഒരു കാര്യത്തെ പോലെ ചൂണ്ടിക്കാണിക്കുന്ന സ്വതന്ത്ര. എന്താണ്? തമ്മിൽ തമ്മിൽ കരുതുവാനുള്ള മനസ്സ്
ജനത്തിനകത്ത് പ്രത്യേകമായ ദൈവമക്കളിലും കുറഞ്ഞു വരുന്നു. സഹോദരൻ പ്രിയമുള്ളവരെ, ക്രിസ്തു തമ്മെ ആപത്ത് സഹായിപ്പോ ശക്തനാണ്. ബാമെ ഭക്തന്മാരെ ക്ഷാമകാലത്തും ക്ഷേമത്തോടെ പോറ്റി ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എന്റെയും നിങ്ങളുടെ ഏതാവശ്യത്തിലും നമ്മെ സഹായിപ്പാൻ അവന്റെ കരം കുറുകിട്ടിയില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. എങ്കിലും എന്നിലും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പ്രവൃത്തിയുണ്ട്. അതാണ് എഫ് എസ് ലേഖനത്തിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചും തോന്നുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. നമ്മൾ കേവലം വാക്കിനാലുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയല്ല, എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം കൊണ്ട് അത് തെളിയിച്ചു കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് എഫ് എസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യങ്ങളിൽ, ആരും നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട, വീണ്ടും ജനിക്കപ്പെട്ട ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ, പ്രൈസലോൺ, എന്ത് ചെയ്യണം? നിശ്ചയമായും സൽപ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ മടിക്കത്തില്ല. അവൻ അതിനെപ്പോഴും സന്നദ്ധനാകണം. എന്നാൽ മറക്കരുത്, സൽപ്രവൃത്തികൾ കൊണ്ടല്ല രക്ഷ ഉണ്ടാകുന്നത്. എന്റെയും നിങ്ങളുടെയും കരുണാപ്രവൃത്തികൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ടോ ഒന്നുമല്ല ആമേ സ്തോത്രം നാം രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ എന്നുള്ളത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ മാത്രമാണ് പാപിയായ ഒരു മനുഷ്യൻ രക്ഷ ഉണ്ടാകുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ, നമ്മൾ വായിച്ചതുപോലെ ആമേ ആവശ്യത്തിരിക്കുന്ന ഒരുവനെ സഹായിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഒരു നിയമമോ ഒരു ഭരണകൂടത്തിന്റെ പ്രഷറോ അല്ല. ക്രിസ്തുവിലുള്ള സ്നേഹം നമ്മിൽ വ്യാപരിക്കുന്നെങ്കിൽ നാം മറ്റൊരുവനെ സഹായിപ്പാൻ തയ്യാറാകുമെന്നാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവൻ സമ്പന്നനായിരുന്നിട്ടും നാം സമ്പന്നരാകേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രരായി തീർന്ന ആ ദൈവകൃപയെ ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാം. നമ്മുടെ മുമ്പിൽ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദരന്മാർ കുടുംബങ്ങൾ, ആമെ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ആരെങ്കിലും ആവശ്യത്തിൽ കടന്നു പോകുന്നെങ്കിൽ അവരെ കാണാതെ പോകരുതേ. അവരെ കരുതുവാൻ, അവരെ കാണുവാൻ അവർക്ക് നമുക്കുള്ളത് ആമെ സ്വത്ത് നമ്മളെ കൊണ്ടാവും പ്രാപ്തിക്കൊത്തവണം അവരെ സഹായിക്കുവാൻ ഈ ദിവസങ്ങളിൽ സർവശക്തിന്റെ കൃപ നമ്മുടെ കൂടിയിരിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. ആഹ്വാനത്തോടെ ഈ വാക്കുകൾ വിരമിക്കുന്നു. ആമെ സ്വോത്രം. നാം സമ്പന്നരാകേണ്ടതിന് അവൻ ഈ ലോകത്തിൽ ദരിദ്രനായി പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ കർത്താവേ, ആമെ അങ്ങ് ജലത്തിൽ പ്രത്യക്ഷനായതിന്റെ ആമെ കാരണങ്ങളെ കുറിച്ച് അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലവും അതിനെക്കുറിച്ച് ഒരു വിഷയം ചിന്തിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അതേ കർത്താവേ, ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന്, ആത്മീയമായി വിശേഷിച്ച് ക്രിസ്തുവിൽ സമ്പന്നരാകേണ്ടതിന് കർത്താവേ, അങ്ങ് ദരിദ്രനായി ലോകത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി പിറന്നു കർത്താവേ. ആമെ പ്രൈസ് ദി ലോർഡ്. സകലവും ഉണ്ടായിട്ടും കർത്താവേ, ഒന്നുമില്ലാത്തവനെ പോലെ അങ്ങ് ലോകത്ത് ജീവിച്ചല്ല കർത്താവേ. ആമേ പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് ഞങ്ങളെ സമ്പന്നരാക്കേണ്ടതിനായിരുന്നു ആമേ. അതുകൊണ്ട് കർത്താവേ, അത് ഞങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേ, ഈ ഒരു സ്നേഹം കർത്താവേ ഞങ്ങളുടെ സമശിഷ്ടങ്ങളോട്, ഞങ്ങളുടെ സഹോദരങ്ങളോട്, ഞങ്ങളുടെ അയൽപക്കക്കാരോട്, സ്നേഹിതരോട് പ്രകടിപ്പിക്കുവാൻ കർത്താവേ ആവശ്യത്തിലുള്ള ഒരുവനെ ആ ഞങ്ങളുടെ സുഭിക്ഷിത സഹായിക്കുവാനുള്ള വലിയ കൃപ മനസ്സൊരുക്കം ഞങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേ. അതിനുവേണ്ടി ഞാൻ കരങ്ങളെ ബലപ്പെടുത്തിയാട്ട്. മഹത്വമെല്ലാം കർത്താവിന്. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. മുതൽക്കാലവും ഈ വചനം കേട്ട് എല്ലാവരോടും നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. തുടർന്നും ആമേ കർത്തവനെങ്കിൽ അടുത്ത ദിവസം ഒന്നിച്ചുകൂടാം. അതുവരെയും കർത്തവ് നമ്മെ സൂക്ഷിക്കട്ടെ. ആമൊരു നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.